நாதா ஆத்மாவினே தன்னீடனே நீ என் ஆஸ்வாசமாய் வந்நீடனே நாதா ஆத்மாவினே தன்னீடனே நீ என் ஆஸ்வாசமாய் வந்நீடனே என் பாபமும் என் ரோகமும் வரதானமாம் கிருபையேகினே மோசித்து சுகமாக்கனே ஓ நாதா ஆத்மாவினே தன்னீடனே நீ என் ஆஸ்வாசமாய் வந்நீடனே மனசின் முறிவுகளிலங்கி ஸ்நேகம் பகருவதினாய் வசனம் அருகிலனையும் போ ஜீவன் நிறையுவதினாய் நீ எண்டையுள்ளில் வாழ்ந்த நேரம் மனசாந்தி நல்கேணமே ஓ நாதா ஆஸ்வாசமாய் வந்நீடனே வழியே சத்தியம் பறையுவதினாய் என்னும் தவ மகிம பாட அதரம் விடருவதினாய் ஜீவன் பிரகாசம் நீ தூகிடும் போ அபிஷேகமே கேணமே ஓ நாதா ஆஸ்வாசமாய் வந்நீடனே என் பாபமும் என் ரோகமும் வரதானமா கிருபையேகினி மோசித்து சுகமாக்கனே ஓ நாதா ஆத்மாவினே தன்னீடனே ஆஸ்வாசமாய் வந்நீடனே Thank you.
ராஜபாலகன் அழிவுள்ளவன் ஹிருதயங்கள் அறியுன்னவன் கருணாமயன் கனிவுள்ளவன் கரல் தோறும் குடிகொண்டவன் அலையில்லே நீ அருகில் வரு அவன் நின்னே தழுகிடுமே அஜபாலகன் அழிவுள்ளவன் ஹிருதயங்கள் அறியுன்னவன் கருணாமயன் கனிவுள்ளவன் கருத்தோறும் குடிகொண்டவன் அலையல்லே நீ அருகில் வரு அவன் நின்னே தழுகிடுமே Thank you.
അപരാധങ്ങൾ മൊഴിയും മധരം അപദാനങ്ങൾ വാഴ്ത്തുകയാ അപരാധങ്ങൾ മൊഴിയും മധരം അപദാനങ്ങൾ വാഴ്ത്തുകയാ തിരുനാമത്തിൻ നവചൈതന്യം ഹൃദയം നിറയെ പടരുകയാ കാരുണ്യത്തിൻ പ്രഭയാൽ കരളിൽ ഉദയം നൽകി കരളിൽ ഉദയം നൽകി ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ കരചേർത്തെൻ്റെ ഉലയും തോണി കദന കടലിൽ അലയും കരചേർത്തെൻ്റെ ഉലയും തോണി കദന കടലിൽ അലയും നിരുപമമാകും തെളിനീരുറവായ് നൊമ്പരമേകും വന്മരുഭൂവിൽ വാത്സല്യത്തോടരികിൽ വിളിച്ചു കണ്ണീർ മാറ്റി വിളിച്ചെൻ്റെ കണ്ണീർ മാറ്റി ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ എത്രയോ ധന്യം എൻ്റെ ജന്മം എങ്ങനെ ചൊല്ലും നന്ദി നാഥ എന്നെയും കൈക്കൊണ്ടു ജീവനിൽ സ്നേഹമായി മാറി ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ കാഹളമൂതി പ്രകീർത്തിക്കുവിൻ കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃദരൊന്നാകെ ബാവാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു രോഗങ്ങൾ അവൻ സുഖമാക്കും നാശത്തിൽ നിന്നാദാമിൻ തുതരയുയർത്തിയ തിരുത്തൂനോ ജീവനിലേക്കു പകർന്നു വനം ഭാഗമണച്ചു നിറുത്തണമേ സ്വർഗത്തിൽ നിന്ന് അയച്ചനെ രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീടാൻ തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പാവനമാകും കുരിശിനയിൽ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ വരുവിൻ കർത്താവിനെ വാഴ്ത്താം വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിടാം പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു
നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, വാരൊളി ചൂഴ്ന്നു വിരാജിക്കും. സിദ്ധരെ നോക്കി നിരാശന്മാർ പാപികൾ പറയും, കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു, പാപം മൂലം ഭൂലോകം പ്രതിയുടെ പിടിയിലമർന്നരനിൽ നടുവിൽ താണും നരവശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു, മിശിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ, പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പു കൊടുത്തല്ലോ. അവൻ നിന്റെ നാഥനാകുന്നു, ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ കൃപയാലേ ഉജ്ജ്വലമാക്കിയ സകലേ പാട്ടി പാടി നമിക്കുന്നു. ആദിമുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയത്തെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. ബലികൾ പോലെ
ഹൃദയംഗമമാ വിശ്വാസമുടി ദാസൻ ചെയ്യും ബലിയന്നാഥ സന്നിധിയിൽ ചെയ്തൊരു നവമാലിപോ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടി ദാസം ചെയ്യും ബലിയന്നാഥ കൂടാരം വേടിയുമിയാത്മാവിനെന്നും കൂട്ടായി നീ മാത്രം കൂടാരം വേടിയുമിയാത്മാവിനെന്നും കൂട്ടായി നീ മാത്രം ഏകാന്തമാകുമിയാത്രയിലിന്നും ഏകാന്തമാകുമിയാത്രയിലിന്നും നിൻ സ്നേഹത്തണൽ മാത്രം കൂടാരം വേടിയുമിയാത്മാവിനെന്നും കൂട്ടായി നീ മാത്രം സർവവും ഒടുവിൽ ശൂന്യമാക്കി നിൻ തേരിലേറ്റുന്നു ജനനവും മരണവും സത്യം ഇടയിൽ കാണ്മത് സ്വപ്നം കൂടാരം വേടിയുമിയാത്മാവിനെന്നും കൂട്ടായി നീ മാത്രം ഏകാന്തമാകുമിയാത്രയിലെന്നും നിൻ സ്നേഹത്തണൽ മാത്രം കൂടാരം വേടിയുമിയാത്മാവിനെന്നും കൂട്ടായി നീ മാത്രം
മണ്ണിൽ നിന്നും മർത്യനെ തീർത്തു നീ മണ്ണോടു ചേർക്കുന്നു. സ്വന്തവും ബന്ധവും വേർപെടുത്തി കണ്ണീരിലാഴ്ത്തുന്നു. ജനനവും മരണവും സത്യം ഇരയിൽ കാൺമത് സ്വപ്നം. കൂടാരം വെടിയുമീ ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം. ഏകാന്തമാകുമീ യാത്രയിലിന്നും നിൻ സ്നേഹത്തണൽ മാത്രം. കൂടാരം വെടിയുമീ ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്ന സ്വരമിടറി മിഴിനീർ തൂകിയുണർപ്പിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാദാ നീ താനവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും! മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും! എത്രനാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം! എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും! എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിബദ്ധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും! മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര
മനുജനുജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. മനുജനുജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. ഒഴുകി വരുന്നു വാനവഗാനം, ഊഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ ഉലരി വരുന്നു. മനുജനുജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. ഉരുമോഹനമപ്പുലരിയിൽ നാഥ, പൂങ്കതിരണിയും സുഹൃതികളോടെ നാഗം ചേരാ വരമരുളേണം. മനുജനുജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ, സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു, സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ, പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും, ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്നെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം, ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ ആരു നിനക്ക് തുല്യനാകും, എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടവന്തരരെ, ഉപമിച്ചതു നാം അറിയുന്നു, മണവാളൻ തൻ വിളി കേൾക്കേ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും, മതിജാലിനികൾ കന്യകമാർ എന്ന പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു, മണവാളനദാ സ്വർഗത്തിൻ വാതിൽ തുറന്നകമണയുന്നു, കന്യകളാൽ പരിസേവിതനായി. ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു, മതിയറ്റവരാം കന്യകമാർ എന്ന വിളക്കിലെടുത്തില, തിരികൾ കൊളുത്തിയൊരുക്കില, വാതിലടച്ചു മണവാളൻ, നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു, അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു, നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം, നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാം
പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരുമേക്കും അവിടെയവർക്കില്ല ധ്വാനം പീഡയുമാതിയുമില്ലവിടം സൗഭാഗ്യത്തിൻ പൂവനമാ. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ അവരുടെ മരണം ധന്യവുമാ തുലനം ചെയ്തിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം തിമിരം തിങ്ങും പാൽക്കുടിലാം. കർത്താവേ നീ നല്ലവനാകുന്നു കരുണാനിധിയാം കർത്താവേ പാപം നോക്കി വിധിക്കരുതേ നീയവ തൂക്കിയളന്നീടിൽ മാമല നിരയേക്കാളേറ്റം ഘനമുള്ളവയായി കാണും നീ ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിതിഹാകർത്താവേ നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തിന്റെ നിറുത്തണമേ ശരണം മർത്യനു നീയല്ലോ. ആദിമുതലെന്നേക്കുമാമേൻ. കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ സഭയെ കാത്തു ഭരിക്കണമേ മരണത്തിൻ വായ്പൂട്ടണമേ ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത് അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സ്ഥിരമല്ലോ ഭുവനവുമതിലേ
ജടികാശകളും നീർപ്പൂളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല ഇനി വരികില്ല യാത്രക്കാരാ ഉന്നിലതാമി കബറിടമല്ലേ. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. പറുദീസാ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ചെളികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ദൈവമേ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും ആരാധനയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും ഇന്നലെ വരെ നമ്മളെ സ്പർശിച്ച കരങ്ങളും നമുക്ക് സ്നേഹം നൽകിയ ഹൃദയവും നമ്മുടെ ആശ്വാസ വാക്കുകൾ സംസാരിച്ച വായുകളൊക്കെ മൗനമായി ഒരു ശൂന്യതയുടെ അനുഭവമായിരിക്കാം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം ദേവാലയത്തിൽ സജ്ജീകരിച്ചിരുന്ന ഖബറിലേക്ക് പ്രവേശിച്ചിട്ട് തിരിച്ചു മടങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ആ അമ്മച്ചിയുടെ സ്ഥാനം അല്ലെങ്കിൽ ആ ഭവനത്തിലെ ആ ഒരു സാന്നിധ്യം തന്നെ മാനുഷിക നേത്രങ്ങൾ കൊണ്ട് അത് അപ്രത്യക്ഷമായി മാറിയെങ്കിലും ശാശ്വതമായ ദൈവത്തിൻ്റെ കൃപയാണ്. മനുഷ്യനൊരു ആത്മീക സാന്നിധ്യത്തിലൂടെ പ്രിയ മാതാവ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകാനായിട്ടിടയാകരുത്. സുവിശേഷങ്ങളിൽ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു എന്നുള്ള ഒരു വലിയ ബോധ്യം സുവിശേഷം നമുക്ക് തരുന്നുണ്ട്. പ്രിയമാതാവ് തൻ്റെ ആത്മീയ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഇടവുകയും നിരന്തരമായ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെയും കൗദാശിക ജീവിതത്തിലൂടെയും ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങളോടുള്ള പങ്കാളിത്തം നിശ്ചയമായിട്ടും പ്രിയമാതാവിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമെന്ന് പറയുന്നുണ്ട്. ലേഖനങ്ങളിൽ പറയുന്നുണ്ട് ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ എന്ന് പറയുന്നത്. നിശ്ചയമായിട്ടും നമുക്ക് മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള സഭയുടെ പഠിപ്പിക്കലുകളും അതിലുപരി നമ്മുടെയൊക്കെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ സഭ ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിൽ മരണത്തോടുകൂടെ ഓരോ മനുഷ്യനും വേർപെട്ട് കഴിഞ്ഞാൽ വികലമാക്കപ്പെടുന്ന ഒരു ക്രിസ്തുവിന്റെ ശരീരത്തെയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് വികലമാക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ ശരീരമല്ല, പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് വളരുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിലാണ് നമ്മൾ അംഗങ്ങളായിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമാതാവ് ശരീരപ്രകാരം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടാലും ക്രിസ്തുവിന്റെ ആത്മീക സഭയിൽ സഭയുടെ അംഗമായി കൂട്ടായ്മയിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസ ജീവിതം കൊണ്ട് മനസ്സിലാക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒരുപക്ഷെ പരിമിതികളുള്ള ബലഹീനതകളുള്ള ഒരു ശരീരത്തിന്റെ അവസ്ഥയിൽ നിന്ന് പരിമിതികൾക്കപ്പുറമായുള്ള ദൈവസ്നേഹത്തിലേക്കാണ് പ്രിയമ്മ ചേർക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് അതൊരു കൂട്ടായ്മയാണ്. വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നമ്മൾ കുക്കിലികൾ ചൊല്ലുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിന്റെയും നീതിമാന്മാരുടെയും പുരോഹിതരുടെയും വാങ്ങിപ്പോയ വിശ്വാസികളുടെയും ഒക്കെ കുക്കിലികൾ ചൊല്ലുമ്പോൾ അവിടെ സ്പഷ്ടമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതിയുണ്ട്.
ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു വലിയ കൂട്ടായ്മയാണ് ആരാധനയിൽ സംബന്ധിച്ചത് ഉണ്ടാകുന്നത്. വിശുദ്ധന്മാരുടെയും പരിശുദ്ധ അമ്മയുടെയും ദൈവസ്ഥനെ ശുശ്രൂഷിച്ച ആചാര്യന്മാരുടെയും നമ്മുടെ വാങ്ങിപ്പോയവരുടെ ഒരു വലിയൊരു കൂട്ടായ്മ ആരാധനയിൽ സംഭവിക്കുകയാണ്. ഭൗതികമായി ഈ ശരീരം മണ്ണിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാലും ആത്മീയമായ പ്രിയ മാതാവും നമ്മോടൊപ്പം ആരാധനയിൽ നമ്മോടൊപ്പം ക്രിസ്തു സ്നേഹത്തിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കാതലായിട്ടുള്ള സത്യം. ഇവിടെ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതകളും പ്രയാസങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ മനുഷ്യനൊക്കെ പതറിപ്പോകാറുണ്ട്. ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചുവല്ലോ. മരണം വരുമ്പോഴും പ്രതീക്ഷിക്കാതെ മരണങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും ദുഃഖത്തിന്റെ വലിയ ഒരു അടിയിലേക്ക് നമ്മൾ പോകാറുണ്ട്. എന്നാൽ ചിന്തിക്കേണ്ടത് ദൈവം അറിയാതെ ഒരു തലനാരിഴ പോലും നമ്മുടെ ദേഹത്തിൽ നിന്ന് ഒഴുകിയില്ല എന്നുള്ളൊരു സത്യമാണ്. പലപ്പോഴും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മളെ കരുതിയ ഒരു ദൈവത്തിന്റെ സ്നേഹമുണ്ട്. പ്രിയ മാതാവ് ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയാലും ശരീരത്തെ മണ്ണിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാലും ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൂതനെ, ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയെ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു വലിയ വിശ്വാസം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്ക് ഈ അമ്മയുടെ നല്ല മാതൃകകളെ ലോകത്തിന് കാഴ്ചവെക്കാം. ഭൗതികമായി അമ്മ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാലും ശരീരം നഷ്ടപ്പെട്ടാലും ഈ അമ്മ ജീവിക്കുന്നത് ജീവിക്കുന്ന മക്കളിലൂടെയാണ്, കൊച്ചുമക്കളിലൂടെയാണ്. ഈ അമ്മയുടെ സ്നേഹം ആവോളം അനുഭവിച്ച്, അമ്മയുടെ സ്നേഹം ആവോളം കരുതലൊക്കെ അനുഭവിച്ചതിന് ശേഷം ആ ഒരു സ്നേഹത്തിൽ ജീവിക്കുന്നവർക്ക് ഈ അമ്മയുടെ ആ ഒരു ആത്മീയ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മക്കളിലൂടെ, കൊച്ചുമക്കളിലൂടെ ഈ അമ്മ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ആത്മീയ അനുഭവത്തിലേക്ക് വളർത്തിയെടുക്കുവാൻ തക്കോണം നമുക്ക് സാധിക്കും. നമ്മുടെ ആധ്യാത്മിക ജീവിതം തന്നെയാണ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ പ്രത്യാശ മാത്രമല്ല വരുവാനിരിക്കുന്ന ലോകത്തിന്റെ പ്രത്യാശയിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വലിയൊരു ഓഹരി ലഭിക്കും എന്നുള്ള ബോധ്യത്തോടെ അതിന് പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം. പഴയ ദൈവത്തിൽ പൂർവ്വപിതാക്കന്മാരൊക്കെ മരണപ്പെടുമ്പോൾ അവിടെ വേദഭാഗത്ത് വാണത് അവര് പൂർവ്വ പിതാക്കന്മാരോട് ചേർന്നു എന്നുള്ളതാണ്. പ്രിയ മാതാവും തന്റെ പ്രിയം വെച്ച സന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനകളുടെ ഒരു 80% ഈ ലോകത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ തൊഴിലോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുവാൻ തക്കോണം മനുഷ്യർ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ മേന്മയും അല്പനാൾ അധികം ജീവിക്കാൻ തക്കോണമുള്ള സാഹചര്യങ്ങളിൽ ഒരുക്കുന്നതുമായ പ്രാർത്ഥനകളാകുവാൻ മാത്രം പാടില്ല, മറിച്ച് നിത്യജീവനിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക്, ദൈവത്തിന്റെ പരദീസയിലേക്കുള്ള ഒരു പ്രയാണമായി നമ്മുടെ ജീവിതം മാറുവാൻ തക്കോണം ഓരോ മരണവും നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നുവെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നു എന്നും ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ജീവിച്ചാലും മരിച്ചാലും ഞാൻ എൻ്റെ ദൈവസന്നിധിയിലാണെന്നുള്ളൊരു ബോധ്യം ഒരു ഭക്തൻ ഉണ്ടാകുമ്പോഴാണ് മരണത്തെ സംശയം കൂടാതെ പ്രത്യാശയോടുകൂടെ നേരിടുവാനും ജീവിതത്തിൽ സ്വീകരിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ COVID-19 സാഹചര്യത്തിൽ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഈ പ്രിയ മാതാവിന് ഇവിടെ ചൊല്ലുന്നതും മാതാവിന് യാത്രയപ്പ് നൽകുന്നതും. ഇന്നു മുതൽ പ്രാർത്ഥിക്കുവാൻ എനിക്ക് വേണ്ടി ഒരു മാലാഖ ദൈവസന്നിധിയിലായിരിക്കുന്നു, എനിക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരമ്മ, ഈ അമ്മ അമ്മയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുള്ള ഒരു ബോധ്യത്തോടുകൂടെ ആയിരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നാം മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള കൂട്ടായ്മയിലും പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ ക്രിസ്തുവിന്റെ ശരീരമായ സഭയോട് ചേർന്ന് ഈ ഒരു കൂട്ടായ്മയിൽ പ്രത്യാശ കണ്ടെത്തുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവേണ്ടതായ എല്ലാ അനുശോചനവും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അച്ഛനോമ ഓർമ്മിപ്പിച്ചതുപോലെ COVID-19 പ്രത്യേകമായ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം ഉള്ളതായ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ പങ്കാളികളാണ്. രണ്ടാമത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വിശുദ്ധ കുർബാന സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ദേവാലയത്തിലുണ്ട്. അതിൽ ബന്ധുമിത്രാദികൾ അറിയിപ്പായി വന്ന് സംബന്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഇന്ന് വൈകിട്ട് കൃത്യം 6:30 ഈ ഭവനത്തിൽ വെച്ച് സന്ധ്യാപ്രാർത്ഥനയും ഉണ്ടാകും. അതിലും
ബന്ധുമിത്രാദികൾ സംബന്ധിക്കണമേ എന്ന് അവർക്ക് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷ ആരംഭിക്കട്ടെ. ഞങ്ങളോട് ഞങ്ങളോട് സ്വാമി സമർത്ഥ
ഉളവാവോണം തിരുസന്നിധിയിൽ ഹല്ലേലൂയ കൃപ ചെയ്യുക നാഥ കൃപ ചെയ്യുക ശുഭോലാപോല ബറോവൻ റോഹോ കാദീശോ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ആരാധനയും മനുഷ്യരുമായ നല്ല മഹത്വവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ പ്രത്യക്ഷതയെങ്കിൽ തന്റെ ആത്മാവിനെ അയക്കുകയും തന്റെ ഒരുവിങ്കൽ ഭൂമുഖത്തെ നവീകരിക്കുകയും തന്റെ ശുദ്ധതാലം മൃതരെ ജീവിപ്പിക്കുകയും തന്റെ കൽപ്പനയാൽക്കപ്പെടപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുകയും തിരുവിഷ്ടപ്രകാരം അവരെ മഹത്വം ധരിപ്പിക്കുകയും തന്റെ കൃപയാൽ അവരെ മരണമില്ലായ്മ അണിയുകയും തന്റെ ഉന്നത സ്വർഗത്തിലേക്ക് തന്റെ ഭക്തന്മാരെ ഉയർത്തുകയും യോഗ്യതയേറിയതിന്റെ മണവറയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയും തന്റെ ശ്രേഷ്ഠതയുടെ പ്രഭാവം അവരെ വർദ്ധിപ്പിക്കുകയും തന്റെ മുഖപ്രകാശം താൻ അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന വിസ്മരണീയ പുനരുത്ഥാനകനായ കർത്താവിന്റെ സ്തുതി. തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷിക്കുന്നതായ സമയത്തും സ്ഥലപെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതിയും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. ജീവനുള്ളവരുടെ തലവനും മരിച്ചുപോയവരുടെ നാഥനുമായ വിശ്വാസപ്രാനെ, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും മരിച്ചാൽ ജീവിക്കും, എന്നിൽ സങ്കേതപ്പെടുകയും ശരണം പ്രാപിക്കുകയും ചെയ്യുന്ന ഏതാത്മാവിനും ഞാൻ പുനരുത്ഥാനവും ജീവനും പുരുഷാകരണമാകുമല്ലോ. നിർവ്യാജമായ ദിവാത്താനം ചെയ്തിട്ടുള്ള കർത്താവേ, നിന്റെ പ്രത്യാശയിൽ പ്രാപിച്ച് ഈ താൽക്കാലിക ജീവിതത്തെ വിട്ട് മാറിയിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവിനെ ഇപ്പോൾ കൃപയോടെ സ്വീകരിച്ച് വാത്സല്യപൂർവ്വം ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തേണമേ. നിന്റെ അടുക്കലേക്ക് വരുന്ന മാർഗങ്ങളിൽ ഞങ്ങളുടെ ആത്മാക്കളെ അപഹരിക്കുവാനായി അന്തരീക്ഷത്തിലെ ഒടിവടുകളിൽ പതിയിരിക്കുന്നവരും ദുഷ്ടന്മാരുടെ നാശത്തിനായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരുമായ സംഘങ്ങളിൽ നിന്ന് ഇവിടെ സംരക്ഷിച്ചുകൊള്ളണമേ. നിന്റെ സമാധാന ദൂതന്മാർ മുഖാന്തരം നിന്റെ വിശുദ്ധരുടെ ഭാഗ്യകരമായ വാസങ്ങളിലേക്ക് ഇവിടെ നയിച്ചുകൊള്ളണമേ. വിശുദ്ധനായ ദൈവമേ, നിന്റെ ദാസിയോട് കരുണ ചെയ്യണമേ. കാരുണ്യവാനായ ദൈവമേ, നിന്നെ വിശ്വസിച്ചുള്ളതായ ദാസിയെ രക്ഷിച്ചുകൊള്ളണമേ. കൃപയുള്ളവനായ ദൈവമേ, ഇവിടെ എന്തിനെ സംബന്ധിച്ച് പറയുകയും നിന്റെ സ്ത്രീഭായെ വന്ദിക്കുകയും പുതിയ ജീവന്റെ വാഗ്ദാനങ്ങളായ നിന്റെ ദുരിത ശരീരത്തിങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള വിധവനെ നിവേഷിക്കരുതേ. ദയാലുവായ ദൈവമേ, മാമോദി സമൂലം ഈ നൽകിയതായ പ്രകാശ വസ്ത്രവും മൂറുവനാകുന്ന മുദ്രയും ഇവിടെ നിന്ന് പിരിഞ്ഞുകളരുതേ. നിന്റെ രാജ്യത്തിലുള്ള വാസത്തിൽ നിന്ന് ദൂരെ കറ്റിക്കളയുന്നതായ ആ കണ്ണന ശബ്ദം കേൾക്കുവാൻ ഇടയാകരുതേ. രണ്ടാം മരണം അനുഭവിക്കാനും പോവുക, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുന്ന ശബ്ദം കേൾക്കുവാനും ഇവൾക്ക് സംഗതിയാകരുതേ. ഈ മരണം വിശ്വാസികൾക്ക് ഒരു ഉറക്കം മാത്രമാകുന്നുവല്ലോ. അറിവോടെയോ അറിവുകൂടാതെയോ ഇവൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ പരിഹരിക്കണമേ. എന്റെ ഋഷിയുടെ നിർവഹത്തെ ബുദ്ധിമുട്ടികളായ കന്യകമാരുടെ ആത്മാക്കളുടെ കൂട്ടത്തിൽ ഇവളെയും ക്രമീകരിക്കണമേ. ഇവൾക്ക് വേണ്ടി എന്നോട് അപേക്ഷിക്കുന്ന പാപികളായ ഞങ്ങളുടെ ക്രമീകൃതങ്ങളായ നടപടികൾക്കും വിശുദ്ധമായ പെരുമാറ്റങ്ങൾക്കും ശക്തി നൽകി സഹായിക്കണമേ. ദോഷരഹിതമായ നിര്യാണത്തിനും നല്ല അവസാനത്തിനും ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. അന്തരീക്ഷത്തിലെ ഉപദ്രവകരമായ എതിർപ്പുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളണമേ. നിന്റെ കൃപയാകുന്ന ചിറകളുടെ കീഴിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ദുഃഖങ്ങളും നെടുവേർപ്പുകളുമില്ലാത്തതായ നിന്റെ സന്തോഷ ഭവനങ്ങളിലേക്ക്
ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ ലോകത്തെ അവസാനിപ്പിക്കുകയും നിത്യലോകത്തെ ആരംഭിക്കുകയും ചെയ്യുന്ന അവസാനത്തേതും ആദ്യത്തേതുമായ ആ മഹാദിവസത്തിൽ നിന്റെ രക്ഷ ഞങ്ങൾക്കെല്ലാവർക്കും അനുഭവിക്കണമേ. നിന്റെ തിരുമുഖത്താൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ വലതുഭാഗത്ത് ഞങ്ങളെ പ്രതികീർത്തേണമേ. നിന്റെ പുഷ്ടിയേറിയ മേച്ചിൽ സ്ഥലങ്ങളിൽ ഞങ്ങളെ മേയിച്ചു കൊള്ളണമേ. നിന്റെ പിന്നാളാഘോഷത്തിൽ അണിനിരുന്ന സർവരക്ഷിതങ്ങളോടുകൂടെ നിന്റെയും കാരണവുമാനായ നിന്റെ പിതാവിനെയും വിശ്വാസികളെ ജീവിക്കുന്ന നിന്റെ പരിശുദ്ധയുടെയും കൃപയാലും മനുഷ്യ സ്നേഹത്താലും നിന്റെ ഭവനത്തിലെ പോഷണം കൊണ്ട് ഞങ്ങളെല്ലാവരെയും പോഷിപ്പിക്കണമേ. പുത്രനായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. യേശു മഹാരാജാവിന്റെ വിജയ കൊടി ഉദയം ചെയ്യും. ആദിമിഷത്തിൽ ക്രോപേമാ മീകായേ തൊട്ടീറേമാ എന്റെ വത്സല സംഘത്തിൽ തേരിന്മേലോനേറി വരൂ. അന്നേരത്തിൽ പുഴയിൽ ഭീകര സിംഹാസനമുയരും. നിത്യൻ ബലവാൻ തന്തനയൻ ബലവാനുഗ്രൻ ഭീതികരൻ വാരും വാരും നിറയുന്നോ കർമ്മങ്ങൾക്കനുസൃതമാർഗം പ്രതിദാനം നൽകിയിടുന്നോ ലോകാധീശം വിധിനാഥൻ തൽപീഠത്തിലും നേടും രക്ഷകരെ ആദരുണത്തിൽ ചെയ്യണമെന്നൊടുക ജീവമയാ ദേവാദീശ എപ്പോൾ ഞാൻ അവിടെ തേടും കാണും നിൻമുഖമെപ്പോൾ ഞാൻ എന്നു വിചാരി ചെന്നാപ്പം നിന്നെ പ്രതിദാനിക്കുന്നതിനുവാദമോർണതകളിൽ സ്വർഗീയനാൾ ഭൂമിയിലും കവറുകളിലും ബ്രദരൻ തന്റെ സ്വന്തവാസന അനുഭവമാക്കി തീർത്ത സ്വന്തദൂപവും പരിമളവാസനയുമായ കർത്താവേ, നിന്റെ കൽപ്പനയായി യാത്രയാക്കപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ആത്മാവിനെ നിന്നിൽ വിശ്വസിച്ച ഓരോന്നിന്റെ ശരണത്തിൽ നിർവാപിച്ചവരുമായ സകല മരിച്ചുപോയവർക്കും ഇപ്പോൾ ആശ്വാസാനുഭവം ഭാവപരിഹാരത്തിന് സന്തോഷവും നൽകണമേ. നിന്റെ ശ്രേഷ്ഠതയ്ക്കുകയും നിന്റെ ദൈവത്തെ വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലുതുമാത്ത കുഞ്ഞാടുകളോടുകൂടെ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്ത്രീ സ്തോത്രം കരയേറ്റുവാനുള്ള അർഹയാക്കി തീർക്കുകയും ചെയ്യണമേ. ൃദയിൽ കാണാനിൻ ഹൃദയാം സാറായി ഇസഹാ കൊടു ചേർന്ന അബ്രഹാം ചെയ്ത സംസ്കാരം നിൻ ശരണത്തിൽ മരണമാണഞ്ഞോ. പാപകമുക്തിയെ നീ തേടി കർത്താവേ.
അനുശോചനം പറയാൻ മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ ഭവനത്തിൽ നിന്നും മുതിർന്ന ഗുരുമാതാവ് ഉണ്ടാവാകുകയാണ്. ചൊള്ളമ്പേൽ കുടുംബ യോഗത്തിലെ മുതിർന്ന ഒരു അംഗമാണ് ഉണ്ടാവാകുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബയോഗത്തിൻ്റെ പേരിൽ ഒരു വാക്ക് അനുശോചനം മാത്രം അറിയിക്കാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരുപാട് നാളത്തെ അടുത്ത പരിചയം ഈ മാതാവുമായിട്ടുണ്ട്. കുടുംബയോഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മാതാവിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്നും ഉണ്ടായിരുന്നു. ധന്യമായ ഒരു ജീവിതം നയിച്ചു. ഏതാണ്ട് 85 വർഷക്കാലം കുടുംബത്തെ പരിചരിച്ചു. മുമ്പോട്ടുള്ള ഈ യാത്ര എങ്ങനെ വേണമെന്ന് മക്കളെ പഠിപ്പിച്ചു. സ്ഥിരവിശ്വാസിയായ ഒരു മാതാവായി ജീവിച്ച ഒരു വ്യക്തിയാണ്. വളരെ സ്നേഹത്തോടുകൂടും വാത്സല്യത്തോടും കുടുംബത്തിൻ്റെ ഓരോ അംഗങ്ങളെയും പരിചരിച്ച ഒരു വ്യക്തി. നമ്മിൽ നിന്ന് ഇട പറയുമ്പോൾ ഏറെ ദുഃഖമുണ്ട്. ആ അനുശോചനവും വേദനയും നിങ്ങളെ ഈ സമയത്ത് അറിയിക്കുകയാണ്. അമ്മച്ചി ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള എല്ലാ പിഴകളും ദൈവം ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിലുള്ള സുഖമായ ദൈവരാജ്യത്തിലെ ജീവിതത്തിന് ഈ അമ്മച്ചിയെ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഭവനത്തിലെ ശുശ്രൂഷകൾ സമാപിച്ച് തുടർന്നുള്ള ശുശ്രൂഷകൾ നടത്തുവാനായി ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. നമുക്കിന് ചെയ്യാനുള്ളത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ്. തീർച്ചയായിട്ടും ഇവരെ പ്രാർത്ഥനയിൽ ഇട്ടിരിക്കുക, നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭവനത്തിലെ ശുശ്രൂഷകൾ അവസാനിച്ചിരിക്കുന്നു. ഭവനത്തിൽ വെച്ച് ആർക്കെങ്കിലും യാത്ര അമ്മയും പ്രത്യേകമായി നൽകുവാൻ ആരൊക്കെ ചെയ്യാം. ഒപ്പം തന്നെ വീടിനകത്ത് ധൂപപ്രാർത്ഥനയും തുടർന്ന് ദുഃഖസൂചകമായുള്ള യാത്രയും ആരംഭിക്കുകയാണ്. അതിലെല്ലാവരും പങ്കാളികളാകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശം നമ്മൾ പാലിക്കണം, അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യണമേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഭവനത്തിന് ഉള്ളിലുള്ള ധൂപപ്രാർത്ഥന ഇപ്പോൾ നടക്കും. മക്കൾ വന്ന് അമ്മച്ചിക്ക് യാത്രയപ്പിന് വേണ്ടി അന്ത്യചുംബനം നൽകുവാനുള്ള സമയമാണ്. അത് ചെയ്യണമേ നമുക്ക് ഓർമ്മിപ്പിക്കും. അവിടെ പോകണ്ട.
മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു.
പൂജിക്കപ്പെട്ടവന് ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ ദൈവം. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാ. നിങ്ങൾക്ക് വേണ്ടി പൂജിക്കപ്പെട്ടവന് ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ ദൈവം. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാ. നിങ്ങൾക്ക് വേണ്ടി പൂജിക്കപ്പെട്ടവന് ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ
സൃഷ്ടിയുടെ ശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന്റെ മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന നിങ്ങളുടെ മാതാവിനെ നിന്റെ വലത്തു ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ദേവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായ് കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ വചനം ഞങ്ങളിലും ഇവളിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പലരും നിന്റെ വലത്തു ഭാഗത്ത് നിന്നുകൊണ്ട് നിത്യമായി നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും ബഹുമാനവും ആരാധനീകരേറ്റുകയും ചെയ്യുമാറാകണമേ. അതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും നിന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. നഗരകവാടം വഴിയായി ഞാൻ പോകും, ഹേരം കേട്ടെ ഒരു നാദും ശ്രദ്ധിച്ചെന്നും നരീ നേറ്റം ഖേദം തോന്നും നിനകത്തെ ഈ സഹോദരിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അടച്ചിരിക്കുന്ന ഈ ധൂപം കൈകൊണ്ട് ഇവിടെ നീ ആശ്വസിപ്പിക്കുമാറാകണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഇവിടെ അർഹയാകുകയും ചെയ്യുമാറാകണമേ. മോറൻ അപരാധികളും നരകത്തിൽ
ശ്രീമതിയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭന മണമറു ആകയാൽ ഈ വചനങ്ങൾ പോലും പരസ്പരം ആശ്രയിച്ചുകൊണ്ട് ആകാ
വീണ്ടും സ്വരാജ്യം നമ്മുടെ വാളുടെയും മണവാട്ടിയുടെയും വിദേഹത്തിനായിട്ട് ദീപികകൾ എടുത്തുകൊണ്ട് പുറപ്പെട്ടവരായ 10 കന്യകമാർക്ക് സന്ദർശമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ അവരുടെ ദീപേക്ഷയുടെ എടുത്തു എണ്ണ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ, തങ്ങളുടെ ദീപുകളോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചത് കൊണ്ട് അവരെല്ലാവരും വന്നുചുറങ്ങി. അർദ്ധരാത്രി മണവാളൻ വരുന്നു, അവന്റെ ദേഹത്തിനായി പ്രകൃതിയിൽ എന്ന് വിളിച്ചു പറയുകയുണ്ടായി. അപ്പോൾ ആ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപികളെ തെളിയിച്ചു. ആ ബുദ്ധിഹീനകൾ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ ദീപികൾ വിട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറച്ച് ഞങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവട കാട്ടിടത്തിൽ പോയി വാങ്ങുകയും എന്നാൽ പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളിൽ വന്നു. ഒരു ഗീതാവരോടുകൂടെ ഇന്ദുശാലയിൽ പ്രവേശിച്ചു. വാതിൽ അമയെന്ന് പറഞ്ഞു. അവരുത്തരമായിട്ട് അവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെയും നിങ്ങൾ പറഞ്ഞുകൊള്ളാത്തതിനാൽ ജാഗ്രത ആയിരിക്കും. എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും ഭാവമോചനം അവർക്ക് നൽകപ്പെടുവാനായി നിങ്ങൾ അപേക്ഷിക്കുന്നു. മൃതി
Thank you.
എല്ലാ സമയത്തും സ്ത്രീയും ഭൂമിയും സമാധാനം മനുഷ്യരുടെ ശരണം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ എല്ലാ കാലത്തും ജീവനുള്ള പരിശുദ്ധമായിരുന്നു. അത് ഇപ്പോഴും എല്ലാ സമയത്തിലേക്കും ഉണ്ടാക്കട്ടെ. സ്നേഹത്തിന്റെ സ്ഥാനത്ത് നിന്നടക്കി അകലക്കേണ്ടി വന്ന നിങ്ങളോട് വേണ്ട നിങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവരെ നിങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. നിങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവരെ നിങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. ഭരണമല്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. നിങ്ങൾക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിങ്ങളോട് കരുണ ചെയ്യണമേ. നിങ്ങളുടെ സ്തുതി
ശ്രീ മറക്കുന്നു ശുദ്ധമാക്കപ്പെടണമേ, എന്റെ രാജ്യങ്ങളേണമെങ്കിൽ എന്റെ വിഷ്ണു തിരുവിതത്തിലെ പുനഃഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അഭിമുഖം നിങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ കടക്കാരൻ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ പാവങ്ങളോടും ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടും നാളെ രാജ്യവും എന്നേക്കുള്ളതാകുമാമി നമ്മുടെ കാവുന്നൂടെ മറ്റന്നാൾ വ്യാഴാഴ്ച മൂന്ന് ദിവസം ഈ ദേവാലയത്തെ കുറിച്ച് ആരാധന ഉണ്ടായിരിക്കും. രാവിലെ 7 മണിക്ക് പ്രഭാതവും 7 മണിക്ക് വിശുദ്ധ കുർബാനയും ആരംഭിക്കുന്ന പ്രഭാതവും 7 മണിക്ക് വിശുദ്ധ കുർബാനയും ആരംഭിക്കും. മക്കളുടെ കൊച്ചുമക്കളെല്ലാം വരുമ്പോൾ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ ഒരുങ്ങി വരണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു. ഇനി മൃതശരീരം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്ക് ഈ പിന്മാതാവിന് വേണ്ടി ഇനി ചെയ്യുവാനുള്ള ഏക കാര്യം ഈ മാതാവിനോർത്ത് പ്രാർത്ഥിക്കുക എന്ന് മാത്രം. ബിംബങ്ങളുടെ പരദേശി നമുക്ക് വേണ്ടി മധ്യസ്ഥയാണെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആത്മാവ് ഒരു മാല അവിടെ എത്തി എന്ന വിശ്വാസത്തോടെ നമുക്ക് ഈ മാതാവിന് യാത്രയാകാം. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ക്ഷമിക്കപ്പെടുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മധ്യസ്ഥയാണ് ഈ മാതാവിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഇപ്പോൾ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള പേടകം മൃത സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനാൽ ക്രമീകരണം ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കും. യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാക മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ, പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ നീ പിടയരുതേ, മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ, സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാകാ
മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമി ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ, പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു. എന്റെ തമ്പാനം ദേവോൻ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ, എങ്ങത്തട്ട് മരിച്ചതും ഞാൻ എന്നും കാർത്ത തന്നരളിനു മഹത്വം മുറിയോറാകന്മേലെ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ ഋഷഭനെ നിബുദ്ധനാക്കി അനുകൂലമാക്കണമേ. കർത്താവിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ചു നോക്കി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മരിച്ചവരിനെ ആശ്വസിച്ച് പുണ്യമാക്കണമേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും അടിയിൽ നിന്ന് പാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് ശരീരങ്ങളും ആത്മാക്കളും നൂലട്ടിച്ച പറയും മറാകണമേ. ആമീൻ. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുന്നതായിരിക്കും. ആത്മീയമായ ഈ ശുശ്രൂഷ നിങ്ങളോടൊപ്പം സംബന്ധിച്ച് നിങ്ങളെല്ലാവരും ദൈവാർത്ഥ വാങ്ങി പുണ്യപ്പെടുത്തുന്നവരാകട്ടെ. ദൈവാർത്ഥ വാങ്ങിപ്പോരുന്ന ആത്മാവിനെ കൂട്ടുണ്ടാവുന്നതാകട്ടെ. പ്രാർത്ഥന കൈമുത്തി ഖബറിൽ മണ്ണിട്ട് പോകാൻ പ്രയാസം. കരുണ നിറഞ്ഞവനെ പുനരുദ്ധാനത്തിൽ നിന്നുടെ സൃഷ്ടിയെ നീ പുതുതാക്കി നിദ്രയിലായിന്റെ വരവിനു കാത്തിടും പ്രഹരിൽ കനിയണമേ. ഇവനവർ വിളപരാമേ ദൈവമേ സഹാക്കുടയും യാക്കോബിന്നുടയും മടിയിൽ പാർക്കണമേ. വന്നവനും വരുവോ നമ്രതയരും സുധനേന്നു ശരീര മാക്കൾ പാടണമേ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം ആകിയൽപ്പ നിറം മാത്രം ഇന്ത്യ
രഥത്തിൽ